ഡൽഹിയിൽ സമരം നടത്തുന്നത് കർഷകരല്ല എന്നും ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് എന്നും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഓഫീസിലുള്ളവരാണ് എന്നും ഒക്കെ ബി ജെ പിയുടെ ചോട്ട നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റുമൊക്കെ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു, പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങൾ ഈ നഗരവീഥികൾ കൈയടക്കുന്നത് ഒഴിവാക്കി പ്രത്യേക സ്ഥലങ്ങളിൽ പോയിരുന്ന് സമരം ചെയ്യൂ എന്ന്. അപ്പോൾ അമിത്ഷായ്ക്ക് അവർ കർഷകരാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അമിത്ഷാ കർഷകരല്ലാത്തവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പോലും പറയുന്നില്ല. അവരെയൊക്കെ കർഷകരെന്ന് അഭിസംബോധന ചെയ്യാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് താല്പര്യം. അപ്പോഴും നമ്മുടെ കേരളത്തിലെ വിദേശകാര്യ സഹമന്ത്രി, അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കാനിഷ്ടം. കേന്ദ്രത്തിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കേരളത്തിൽ തന്നെയാണ് മുഴുവൻ സമയവും. എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വമുള്ള ആളുകൾ ഈ നിർണായകമായ ഘട്ടത്തിലൊക്കെ കേന്ദ്രത്തിലല്ലേ ഇരിക്കേണ്ടത്? ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ചില്ലറ ഉടായ്പ് പണികളുമൊക്കെയായി അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ വിദേശകാര്യമന്ത്രിയായ വി മുരളീധരൻ പറയുന്നത് അവരാരും കർഷകരല്ല എന്നുള്ളതാണ്. ബി ജെ പിക്ക് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണം അങ്ങനെയാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളെന്നാണ് ആ കർഷകരെ വിശേഷിപ്പിക്കുന്നത്. ഒരു കൈയില്ലാത്ത ഒരു കർഷകൻ്റെ ചിത്രം ഉപയോഗിച്ച് അവർ നടത്തുന്ന വലിയ പ്രചരണമുണ്ട് ഇയാൾ ഖാലിസ്ഥാൻ തീവ്രവാദിയാണ് എന്ന്. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കർഷകൻ, ഒരു കൈ നഷ്ടപ്പെട്ടിട്ട് പോലും തൻ്റെ മണ്ണിൽ പൊന്ന് വിളയിക്കാനായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കർഷകൻ. ആ കർഷകനെക്കുറിച്ച് പഞ്ചാബിലെ മാധ്യമങ്ങളൊക്കെ ഈ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, മണ്ണിനോട് പോരാടി ജീവിക്കുന്ന കർഷകൻ്റെ മുഖത്ത് നോക്കിയാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു. അവർ സിഖുകാരായതുകൊണ്ട് അവരെ ഖാലിസ്ഥാൻ തീവ്രവാദികളാക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടന്നപ്പോൾ, ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുമെന്നുള്ള ഭീതിയിൽ മുസ്ലിം സഹോദരങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങിയപ്പോൾ അവരെ മുഴുവൻ മുസ്ലിം തീവ്രവാദികളാക്കി, അവർ മുഴുവൻ പാകിസ്ഥാനികളായി മാറി. അങ്ങനെയാണ് ബി ജെ പിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരായി നിൽക്കുന്നവരെയൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ മുദ്ര കുത്തിക്കൊണ്ട് രാജ്യദ്രോഹികളാക്കി മാറ്റുക എന്നുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായിട്ട് ഈ കർഷക സമരത്തെയും നേരിടുന്നതിന് വേണ്ടി ബി ജെ പിക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും കേന്ദ്ര കൃഷിമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ആ കർഷകരെ അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. കാരണം അവിടെ ഉയരുന്നത് കർഷകൻ്റെ ശബ്ദമാണ് എന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കർഷകൻ ഇങ്ങനെയൊരു വലിയ പ്രതിഷേധം രാജ്യതലസ്ഥാനത്തേക്ക് നടത്തും എന്നുള്ള ഒരു മുൻധാരണയും ഇല്ലാതിരുന്നത് കൊണ്ട് അവരുടെ സമരം പഞ്ചാബിലും ഹരിയാനയിലും ഗുജറാത്തിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലുമൊക്കെയായി അതാതിടങ്ങളിൽ ഒതുങ്ങിക്കൊള്ളും എന്ന് വിചാരിച്ചിരുന്ന ഇടത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കത് മാറുന്നത്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ആ ഭരണകൂടത്തിന് അതിനെ എങ്ങനെ നേരിടണം എന്ന ആശങ്കയുമുണ്ട്. അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് രാജ്യമാകെ കത്തിപ്പടരുന്ന മറ്റൊരു വലിയ പ്രക്ഷോഭമായി മാറും എന്നുള്ള തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ആദ്യമൊക്കെ അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും നിങ്ങൾ ഡൽഹിയിലേക്ക് വന്നുള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വന്നത്. എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തി നോക്കിയത്? കുഴി കുഴിച്ചു നോക്കി, കണ്ണീർവാതകം പ്രയോഗിച്ച് നോക്കി, വെള്ളം ചീറ്റിച്ചു നോക്കി, പാറക്കല്ലിട്ട് നോക്കി, ബാരിക്കേഡുകൾ വെച്ച് നോക്കി, ട്രക്കുകൾ നിരത്തിയിട്ട് നോക്കി, എന്നിട്ടും ഡൽഹിയുടെ തെരുവോരങ്ങൾ ആ കർഷകർ കീഴടക്കി. അവർക്ക് പിന്തുണയുമായി നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ നിറഭേദങ്ങളില്ലാതെ അവരുടെ പിന്നിൽ ഒത്തുകൂടുന്നു. അത് കണ്ടപ്പോഴാണ് ആശങ്ക ഉയരുന്നത്. ആ ആശങ്ക പരിഹരിക്കണമെങ്കിൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം. അതല്ലാതെ രക്ഷയില്ല എന്നുള്ള നിലപാട് കർഷക സംഘടനകൾ സ്വീകരിച്ചു കഴിഞ്ഞു. കർഷക സംഘടനകൾ ഈ സമരം ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാറ്റിയിട്ട് തെരുവോരങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ഈ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അഭ്യർത്ഥന പോലും അവർ കൈക്കൊള്ളാൻ തയ്യാറല്ല. കാരണം ഉപാധികളില്ലാതെയുള്ള ഒരു ചർച്ചയ്ക്ക് എപ്പോൾ കേന്ദ്രം തയ്യാറാകുന്നോ അപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിക്കാമെന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്.